ജനമേജയൻ ചക്രവർത്തി എന്ന് പറഞ്ഞു. അച്ഛൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ പാമ്പുകളെ യാഗം ചെയ്ത് കൊല്ലാൻ നിശ്ചയിച്ചു. അപ്പോഴേക്കും അവിടെ ഒരു മഹർഷി വര്യൻ വന്ന് പറഞ്ഞു, അച്ഛനെ കൊന്നത് പാമ്പല്ല, അച്ഛനെ തൊടാൻ പോലും പാമ്പിനെ പറ്റിയിട്ടില്ല, അച്ഛൻ മാനസികമായി ഉയർന്ന ഒരു മഹാത്മാവാണ്, നീ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ആ പുത്രന് പോലും പരിവർത്തനം ഉണ്ടായി എന്ന് പറയുകയാണ്. ഇങ്ങനെ ഈ കഥകൾ പറഞ്ഞ് ഉപസമരിപ്പിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് കാണിച്ചു തരുന്നത് ഒരു മാർക്കണ്ഡേയ മഹർഷിയുടെ കഥയാണ്. അദ്ദേഹം വലിയ തപസ് ചെയ്ത ഭഗവാൻ അദ്ദേഹത്തിന് അശരീരി പോലെ ബോധ്യപ്പെടുത്തി കൊടുത്തു, എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ. അപ്പോൾ പറഞ്ഞു, എനിക്ക് മായ കാണണം എന്നാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, മായ മഴയുടെ രൂപത്തിൽ കണ്ടുകൊള്ളൂ. അങ്ങനെ ഭയങ്കരമായ വെള്ളപ്പൊക്കം വരുന്നു, അദ്ദേഹത്തിൻ്റെ ആശ്രമം മുങ്ങണു, അയാൾ പൊങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്തോ ഭാഗ്യത്തിൻ്റെ കരയിലേക്ക് കയറാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു ചെറിയ മലയുടെ മുകളിൽ ഒരു ആൽവൃക്ഷവും ആ ആൽവൃക്ഷത്തിൻ്റെ ഒരു ഇലയിലൊരു കുഞ്ഞിങ്ങനെ വിരൽ കുടിക്കുന്നതും കണ്ടപ്പോൾ ആ കുഞ്ഞിലേക്ക് ആകർഷിതനായി പ്രളയമെല്ലാം മറന്ന് അടുത്തു എന്നും കുഞ്ഞിൻ്റെ മൂക്കിലൂടെ ഉള്ളിലൊക്കെ പോയി എന്നൊക്കെ ഒരു കഥയുണ്ട്. ഏതായാലും ആ പാദത്തെ പിടിക്കുമ്പോഴേക്കും പാദം മറഞ്ഞു. പിന്നെ ഓർമ്മ വരുന്ന കണ്ണ് തുറന്ന് നോക്കുമ്പോൾ മഴയുമില്ല, വെള്ളപ്പൊക്കവും ഇല്ല, ഒന്നുമില്ല, ഇത് വെറും ഒരു സ്വപ്നം പോലെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നു. പക്ഷെ ആ ചിത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു. ഏത് രൂപമാണ് കണ്ടതെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ആ രൂപമാണ് കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യപത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാസ്മരാമി. ഈ ശ്ലോകമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം കൂടി ഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലണേ. ഈ വടവൃക്ഷം എന്ന് പറഞ്ഞാൽ ശരീരമാണ്, അശ്വത്ഥം, അതാണ് അതിൻ്റെ പേര്. എന്താണ് അശ്വത്ഥം? അശ്വത്ഥം എന്ന് പറഞ്ഞാൽ ആല് എന്ന് മാത്രമല്ല അർത്ഥം. അശ്വത്ഥം മൂന്നക്ഷരല്ലേ. ശ്വ എന്ന് പറഞ്ഞാൽ നാളെ, ആ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്, ത്വം എന്ന് പറഞ്ഞാൽ ഇന്നുണ്ട് നാളെ ഇല്ലാത്തത്, നാളെ ഉണ്ടെന്ന് ഉറപ്പില്ലാത്തൊരു വൃക്ഷം, അതാണ് ഏത്, നമ്മുടെ ശരീരം അതല്ലേ. ഈ അശ്വത്ഥ വൃക്ഷത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു ഇലയാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സിൻ്റെ ചഞ്ചലതയിൽ പിടിച്ചു നിൽക്കുന്ന ചഞ്ചലമല്ലാത്തൊരു ശക്തിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധിയും ആ ബുദ്ധിയെ നിലനിർത്തുന്ന ആത്മാവും. ഇപ്പം നമുക്ക് ഈശ്വരൻ തന്ന ഒരു ബുദ്ധി ചഞ്ചലമായ മനസ്സിൻ്റെ ഇളക്കത്തിൽ നിന്നും ഈ മനസ്സിനെ ഈശ്വര അനുഭൂതിയിലേക്ക്, അതാണ് പെരുവിരൽ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനാകുന്ന ആശ്രയത്തെ അനുഭവിക്കാൻ. പാദം എന്ന് പറഞ്ഞാൽ ആശ്രയം. അപ്പം ഭഗവാനാകുന്ന ആശ്രയത്തെ അനുഭവിക്കാൻ ബുദ്ധി കൊണ്ട് സാധിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ശ്ലോകമാണ് കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസ്സ. ഇങ്ങനെ പറഞ്ഞ അദ്ദേഹത്തിനെ അനുഗ്രഹിക്കാനായി പരമശിവൻ വരുന്നു. പരമശിവൻ്റെ അനുഗ്രഹത്തിനൊക്കെ പാത്രീഭൂതനായി ഈ മാർക്കണ്ഡേയ ഋഷി അനുഗ്രഹീതനായി, അദ്ദേഹത്തിനെ പുരാണങ്ങളുടെ ആചാര്യനാക്കി വെച്ചു എന്നാണ്. ഇങ്ങനെ ഭാഗവതത്തിലെ കഥകളൊക്കെ പറഞ്ഞ് ഉപസംഹരിപ്പിച്ചതിന് ശേഷം ഇനി ഭാഗവതം ഉപസംഹരിപ്പിക്കുകയാണ് 12-ാമത്തെ അധ്യായത്തിൽ. ഭാഗവതം ഇതുവരെ പറഞ്ഞ കഥകളെ മുഴുവൻ സംക്ഷിപ്തമായി 12-ാമത്തെ സ്കന്ധത്തിലെ ശ്ലോകങ്ങളിലൂടെ ഉപസംഹരിപ്പിക്കണം. നമുക്കെല്ലാവർക്കും അത് ഒന്നിച്ച് വായിച്ച് ഈ ഭാഗവത സപ്താഹയജ്ഞം പൂർണ്ണമാക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ സൂത ഉവാച നമോ ധർമ്മായ മഹതേ നമ കൃഷ്ണായ വേധസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ ഭക്ഷ്യേ സനാതനം ഏതദ്വക്കതിതം വിപ്ര വിഷ്ണോശ്ചരിതമദ്ഭുതം ഭവദ്ഭ്യതഹം പൃഷ്ടോ നരാണാം പുരുഷോചിതം അത്ര സങ്കീർത്തിതഃ സാക്ഷാൻ സർവപാപഹരോ ഹരി നാരായണോ ഋഷികേശോ ഭഗവാൻ സത്വദമ്പതി അത്ര ബ്രഹ്മ പരം ഗുഹ്യം ജഗത പ്രഭവാദ്വയം ജ്ഞാനം ചതുർവാഖ്യാനം പ്രോക്തം വിജ്ഞാന സംയുതം ഭക്തിയോഗ സമാഖ്യാതോ വൈരാഗ്യം ചതദാശ്രയം പാരീക്ഷിതമുപാഖ്യാനം
നാരദാഖ്യാനമേവച പ്രായോപവേശോ രാജർഷേ വിപ്രശാപാൽപരീക്ഷിത ശുകസ്യ ബ്രഹ്മർഷഭസ്യ സംവാദസ്യ പരീക്ഷിത യോഗധാരണയോർക്രാന്തി സംവാദോ നാരദാജയോ അവതാരാനുഗീതം ച സർഗപ്രാധാനികോഗ്രത വിദുരോദ്ധവ സംവാദ ക്ഷത്രമൈത്രേയോസ്തരാ പുരാണസംഹിതാ പ്രശ്നോ മഹാപുരുഷ സംസ്ഥിതി തദപ്രാകൃതിക സർഗ സപ്തവൈകൃതികാശ്ചയെ തദോ ബ്രഹ്മാണ്ഡ സംഭൂതി വൈരാജപുരുഷോ യത കാലസ്യ സ്ഥൂല സൂക്ഷ്മസ്യ ഗരിപത്മസമുദ്ഭവ ഭുവ ഉദ്ധരണേംഭോധേർ ഹിരണ്യാക്ഷവതോ യത ഊർധ്വതിര്യകവാക്സർഗോ രുദ്രസർഗസ്തദൈവ ച അർദ്ധനാരീ നരസ്യാധ യത സ്വായംഭുവോ മനോ ശതരൂപാചയാശ്രീണാ ആദ്യാ പ്രകൃതിരുത്തമാ സന്താനോ ധർമ്മപത്നീനാം കർദമസ്യ പ്രജാപതേ അവതാരോ ഭഗവത കപിലസ്യ മഹാത്മന ദേവഹൂത്യാശ്ച സംവാദ കപിലേന ച ധീമത നവബ്രഹ്മ സമുത്പത്തിർ ദക്ഷയജ്ഞവിനാശനം ധ്രുവസ്യ ചരിതം പശ്ചാത് ഹൃദോ പ്രാചീന ബർഹിഷ നാരദസ്യ ച സംവാദ തദപ്രയ്യവ്രതം ദ്വിജ നാഭേസ്തോനുചരിതം ഋഷഭസ്യ ഭരതസ്യ ച ദീപവർഷസമുദ്രാണാം ഗിരിനദ്യുപവന്ദനം ജ്യോതിശ്ചക്രസ്യ സംസ്ഥാനം പാതാളനരകസ്ഥിതി ദക്ഷജന്മ പ്രചേതോഭ്യ തൽപുത്രീണാം ച സന്തതി യതോ ദേവാസുരനരാ തിര്യങ്കകകാദയ ത്വാഷ്ടസ്യ ജന്മനിധനം പുത്രയോശ്ച ദിദേ ദ്വിജാം ദൈത്യേശ്വരസ്യ ചരിതം പ്രഹ്ലാദസ്യ മഹാത്മന മന്വന്തരാനുകഥനം ഗജേന്ദ്രസ്യ വിമോക്ഷണം മന്വന്തരാവതാരസ്യ വിഷ്ണോഹയശിരാധയ കൗർമം ധാന്വന്തരം മാത്സ്യം വാമനം ച ജഗൽപദേ ക്ഷീരോദമഥനം തദ്വൽ അമൃതാർത്ഥേ ലോകസാം ദേവാസുരമഹായുദ്ധം രാജവംശാനുകീർത്തനം ഇക്ഷ്വാകുജന്മ തദ്വംശ സുദ്യുമ്നസ്യ മഹാത്മന ഇഴോവാഖ്യാനമത്രോക്തം താരോവാഖ്യാനമേവ ച സൂര്യവംശാനുകഥനം ശശാദാദ്യാനൃഗാദയ സൗഗന്യം ചാധ ശര്യാദേ കകുസ്ഥസ്യ ച ധീമത ഘട്വാംഗസ്യ ച മാന്ധാതു സൗഭരേ സകരസ്യ ച രാമസ്യ കോശലേന്ദ്രസ്യ ചരിതം കിൽവിഷാപഹം നിമേരംഗപരിത്യാഗോ ജനകാനം ച സംഭവ രാമസ്യ ഭാർഗവേന്ദ്രസ്യ നക്ഷത്രകരണം ഭുവ ഹൈളസ്യ സോമവംശസ്യ യയാദേർനഹുഷസ്യ ച ദൗഷ്യന്ദേർഭരതസ്യാപി ചന്ദനോസ്തൽസുതസ്യ ച യയാദേ ജ്യേഷ്ഠപുത്രസ്യ യദോർവംശോനുകീർത്തിത യത്രാവതീർണോ ഭഗവാൻ കൃഷ്ണാഖ്യോ ജഗദീശ്വര വസുദേവ ഗൃഹേ ജന്മ തതോ വൃദ്ധിശ്ച ഗോകുലേ തസ്യ കർമാണ്യപാരാണി കീർത്തിതാന്യസുരദ്വിഷ പൂതനാസുപയപാനം ശകടോച്ചാടനം ശിശോ തൃണാവർത്തസ്യ നിഷ്പേഷ തഥൈവ ഭഗവത്സയോ ധേനുകസ്യ സഹഭ്രാതു പ്രലംബസ്യ ച സംശയ ഗോപാനാം ച പരിത്രാണം ദാവാഗ്നേ പരിസർപ്പത ദമനം കാളിയസ്യാഹേ മഹാഹേർനന്ദമോക്ഷണം വ്രതചര്യാകന്യാനാം യത്ര തുഷ്ടോച്യുതോ വ്രതൈ പ്രസാദോ യജ്ഞപത്നീഭ്യോ വിപ്രാണാം ചാനുതാപനം ഗോവർദ്ധനോദ്ധാരണം ച ശക്രസ്യ സുരഭേരഥ യജ്ഞാഭിഷേകം കൃഷ്ണസ്യ സ്ത്രീഭിഃ ക്രീഡാചരാത്രിഷു ശംഖചൂഢസ്യ ദുർബുദ്ധേ വധോരിഷ്ടസ്യ കേശിന അക്രൂരാഗമനം പശ്ചാൽ പ്രസ്ഥാനം രാമകൃഷ്ണയോ പ്രജസ്ത്രീണാം വിലാപശ്ച മധുരാലോകനം തഥാ ഗജമുഷ്ടിക ചാണൂര കംസാദേനാം ച യോവത മൃതസ്യാനയനം സൂനോ
പുനഃസന്ദീപനിർ ഗുരോ മധുരായാം നിവസത യദു ചക്രസ്യയൽ പ്രിയം കൃതമുദ്ധവ രാമാഭ്യാം യുധേന ഹരിണാ ദ്വിജാ ജരാസന്ധ സമാനീത സൈന്യസ്യ ബഹുശോവധ ഘാതനം യവനേന്ദ്രസ്യ കുശസ്ഥല്യാനിവേശനം ആദാനം പാരിജാതസ്യ സുധർമായാ സുരാനയാ രുക്മിണ്യാഹരണം യുദ്ധേ പ്രമഥ്യതുഷതോ ഹരേ ഹരസ്യ ദൃംഭണം യുദ്ധേ ബാണസ്യ ഭുജകൃന്ദനം പ്രാജ്യോതിഷപതിം ഹത്വാ കന്യാനാം ശരണം ചയൽ ശൈത്യപോണ്ട്രകശാല്വാനം ദന്തവക്ത്രസ്യ ദുർമതേ ശംബരോദിവിധപീഡോ മുരപ്പഞ്ചജനാധയ മാഹാത്മ്യം ച വധസ്തേഷാം വാരാണസ്യാശ്ച ദാഹനം ഭാരാവതരണം ഭൂമേ നിമിത്തീകൃത്യ പണ്ഡവാൻ വിപ്രശാപാപദേശേന സംഹാരസ്വകുലസ്യ ച ഉദ്ധവസ്യ ച സംവാദോ വാസുദേവസ്യ ചാദ്ഭുത യത്രാത്മവിദ്യാ ഹ്യകില പ്രോക്താധർമ്മവിനിർണയ തദോമത്യപരിത്യാഗ ആത്മയോഗാനുഭാവത യുഗലക്ഷണവൃത്തിശ്ച കലോ നൃണാമുപപ്ലവ ചതുർവിധശ്ച പ്രളയ ഉത്പത്തിസ്ത്രിവിധാ തഥാ ദേഹത്യാഗശ്ച രാജർഷേർ വിഷ്ണുരാതസ്യ ധീമത ശാഖാപ്രണയനമൃഷേർ മാർക്കണ്ഡേയസ്യ സൽകഥ മഹാപുരുഷവിന്യാസ സൂര്യസ്യ ജഗദാത്മന ഇതി ചോക്തം ദ്വിജശ്രേഷ്ഠ യത്പൃഷ്ടോഹമിവാസ്മിവ ലീലാവതാരകർമാണി കീർത്തിദാനീഹ സർവശാം പതിതസ്കലിതശ്ചാർത്ഥം ശ്രുത്വാ വാ വിവശോ ഭ്രുവൻ ഹരയേ നമ ഇത്യുച്ചൈമുച്യതേ പതിതസ്കലിതശ്ചാർത്ഥം ശ്രുത്വാ വാ വിവശോ ഭ്രുവൻ ഹരയേ നമ ഇത്യുച്ചൈമുച്യതേ സർവപാദകൾ പതിതസ്കലിതശ്ചാർത്ഥം ശ്രുത്വാ വാ വിവശോ ഭ്രുവൻ ഹരയേ നമ ഇത്യുച്ചൈമുച്യതേ വപാദകൾ സങ്കീർത്യമാനോ ഭഗവാനനന്ദ സുധാനുഭാവോ വ്യസനം ഹിവംസം പ്രവിശ്യ ചിത്തം വിദുനോത്യശേഷം യഥാതമർക്കോ ഭ്രമിവാദിവാദ മിഷാഗിരസ്താഹ്യസരീത സത്കഥാം ന കഥ്യതേൽ ഭഗവാനദുക്ഷജാം തദേവ സത്യം തദുഹൈവ മംഗളം തദേവ പുണ്യം ഭഗവത്ഗുണോദയം തദേവ രമ്യം രുചിരം നവം നവം തദേവ ശശ്വന്മനസോ മഹോത്സവം തദേവ ശോകന്നവശോഷണം നൃണാം യദുത്തമശ്ലോകേശോനുഗീയതേ നദൽവദത്തിത്രപദം ഹരേയശോ ജഗൽപവിത്രം പ്രഗ്നീതകരിതിൽ തദ്വാംക്ഷതിത്രം നദുഹംസസേവിതം യത്രാച്യുതത്ര കിസാദവോമല സവാവിസർഗോ ജനതാകസംപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യഭി നാമാന്യനന്ദസ്യേ സംഗിതാനിയ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ നൈഷ്കർമ്യമപ്യച്യുതപാപവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കുത പുനഃശ്ശതഭദ്രമീശ്വരേ നഹ്യർപ്പിതം കർമ്മയദപ്യനുത്തമം യശശ്രിയാമേവ പരിശ്രമപരോ വർണ്ണാശ്രമാചാരതപശ്രുതാദിഷു അവിസ്മൃതി ശ്രീധരപാദപത്മയോ ഗുണാനുവാദശ്രവണാദിഭിർഹരേ അവിസ്മൃതി കൃഷ്ണപദാരവിന്ദയോ ക്ഷിണോദ്യപത്രാണി ശമം തനോതി ച സത്വസ്യ ശുദ്ധിം പരമാത്മഭക്തിം ജ്ഞാനം ച വിജ്ഞാനവിരാഗയുക്തം യൂയം ദ്വിജഗ്രാപദ ഭൂരിഭാഗ യശ്വശതാത്മന്യഖിലാത്മഭൂതം നാരായണം ദേവമദേവമീശം അജസ്രഭാവാവജതാ വിവേശ്യ അഹം ച സംസ്മാരിതമാത്മദത്തം ശ്രുതം പുരാ മേ പരമർഷിഭക്ത്രാ പ്രായോപവേശേ പ്രപദേ പരീക്ഷിത ശ്രീണാം മകതം ചുഷുണ്ണതം ഏതദ്വക്കരിതം വിപ്ര കഥനീയോരു കർമ്മണ
Mahatmyam Vasudevasya Sarvasubha Vinashanam Yaevam Shravayen Nityam Yamakshanam Ananyati Shraddhavan Yonushruniyal Punatyatmanam Evasa Dvadashyam Ekadashyam Va Shrinvanayushyaman Bhavet Padatyanasnan Preda Tado Bhavatya Bhadaki Pushkare Madurayam Cha Dvaravatyam Yadatmavan Uposha Samhidameta Padhitva Muchyade Bhayal Devata Muniya Siddha Hidaro Manavodrava Yachandigaman Granada Shunnado Yasya Kirtana Rajoya Jomshi Samani Dijodityanu Vindade Madhugulya Kurtagulya Payakulya Chadatpalam Purana Samhita Medam Aditya Predo Dijam Proktam Bhagavada Yuttu Tadpadam Paramam Raje Viprodim Pyapniyal Prajnam Rajanyodadi Megalam Vaisho Nidipadittam Cha Shudra Shuddhye Tapadaka Kalimala Samhadikalino Gilesho Haridharatranikiya Deha Vishnam Ihadu Pavunar Bhagavana Shesha Murti Paripadido Nabadam Kada Prasangai Tamahamajamananda Matmadattam Yagadudayasthiti Samyamalpa Shaktim Yubadipiraja Chakra Sankarati Duravasidattama Majyotam Nadosmi Upajita Navashakti Viswalmani Uparajita Sila Jangamalayayam Bhagavad Upalabdhi Matradhamne Surarshapaya Namasanadhanaya Susukamadabjedat Tadvidastanya Bahavobhi Ajidradvila Kishtasarastadiyam Vedanudakrabayaya Tattvadeepam Puranam Tammagilavrijinagnam Yasasunam Nadosmi Srimad Bhagavad Mahapurane Varam Syam Samhidayam Dvatashaskande Dvatashaskandartha Nirupanam Nama Dvatashudhyay Sarvatra Govinda Nama Sangittanam Govinda Govinda Sodavvajayam Brahma Varunendra Rudra Marudastunvandi Divyaistavai Vedai Sangapadakravopanishadai Gayandiyam Samagam Dhyana Avastita Tadgadena Manasa Pashyandiyam Yogino Yasyandam Navidusura Suragana Devaya Tasmai Nama Prishte Brahmyata Manda Mandara Girigrava Krakanduyana Nidra Lokamada Rudeva Kavadashvasani Lappandavam Yassamskara Galanu Vartanavasan Velani Bhenambasam Yada Yada Madandritam Jalanide Nadhyapi Vishramidi Purana Sangya Sambhudim Vasya Vachya Prayojane Dhanam Dhanasya Mahatyam Vadadeshya Nibodadam Brahmam Dasa Sahasrani Vatnam Panjona Shashtijam Shri Vaishnavam Trayo Vimshal Chadru Vimshati Shaivagam Dasashto Shri Bhagavadam Naradam Pancha Vimshati Markandam Dhababhagnam Cha Dasa Pancha Chadushadam Chadudasa Pavishyam Siyadada Pancha Chadhanijam Dasashto Brahma Vaivatam Lingamegada Shaivatu Chadru Vimshati Varaham Megashiri Sahasagam Kandam Chadam Tadachayam Vamanam Dasagatidam Kaurumam Saptadashakyadam Malsyam Dattu Chadurdasham Egona Vimsasauparnam Brahmandam Dvadashivadu Evam Purana Sandoha Chadullachavudagradam Tatrashtadasa Sahasram Shri Bhagavadamishyade Idam Bhagavadapurvam Brahmanenapibhangade Siddhaya Bhavabhidaya Karunyal Sambragachidam Adhimatyavasanesho Vairakyakyana Samyutam Haririla Kadavrada Amardanandita Sasuram Sarvavedandasaramya Brahmatmaigatvalakshanam Vastu Advidiyam Dannishtam Kaivalliga Prayojanam Paushtapadhyam Purnamasyam Hema Simha Samannitam Dadadiyo Bhagavatam Sayadi Paramam Gadim Rajandetavadanyani Purana Nisadam Gane Yavanna Drishyade Satchar Shrimal Bhagavadambaram Sarvavedandasaram Ki Shri Bhagavadamishade Talrasa Amrdatattasya Nanyatrasya Alyadikkojil Nimraganam Yadaganga Devanam Achyudo Yadam Vaishnavanam Yadashambu Purana Nam Yadam Dada
Kshetranam Chaiva Sarvesham Yada Kashi Hanuttama Tada Purana Vradhanam Shrimal Bhagavadam Dija Shrimad Bhagavadam Puranam Amalam Yad Vaishnavanam Priyam Yasmin Paramahamsyamevam Amalam Jnanam Param Giyade Yatra Jnana Viragas Bhakti Sahidam Naishkarmyama Vishkritam Tashrundvan Vibadan Vijaranaparo Bhaktiya Vimuchenara Kasmayena Vibhasidoya Madhuram Jnana Pradivapuram Tadrubena Jadaradaya Munaye Krishnaya Tadrubinam Yogindraya Tadatmanada Bhagaval Radhaya Karunyadal Tachshuddham Vimalam Vishogamamadam Satyam Param Dhimahe Namastasmai Bhagavade Vasudevaya Sachine Yaidam Kribaya Kasmai Vyajachakche Mamuchave Yogindraya Namastasmai Shukaya Brahma Rubine Samsara Sarpadashtam Yo Vishnuratamamoche Ini Kuta Prarthanayana ഈ ഭാഗവതത്തിൽ രണ്ട് സങ്കല്പങ്ങളാണ് നമ്മൾ ഉപസംഹരിപ്പിക്കുകയാണ്. 18,000 ശ്ലോകത്തിന്റെ അവസാനത്തെ രണ്ട് ശ്ലോകങ്ങളാണ് വേദവ്യാസ മഹർഷി നമ്മളോട് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിജ്ഞ പോലെ കൊണ്ട് നടക്കും. ഒന്നാമത്തെ ഒരു കാര്യം ഭക്തി വളർത്താനുള്ള അഭ്യാസം, രണ്ടാമത്തത് നാമസങ്കീർത്തനം. ഇത് രണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായ അഭ്യാസം ചെയ്യും. ഒന്ന് ഭക്തി വളർത്താൻ ഏതെങ്കിലും രൂപത്തെ ഭാവന ചെയ്തോ തത്വത്തെ ഭാവന ചെയ്തു മനസ്സിൻ്റെ ശ്രദ്ധ ആരിലേക്ക് കൊണ്ടുവരണം, ഭഗവാനിൽ നാമം ജപിക്കുക മനസ്സിൽ. ഇതിങ്ങനെ പരിശീലിച്ചെടുക്കുക.